ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കുക, ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. ബോട്ടിൽ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2:1 ratio ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ പേപ്പർ മുഴുവനായിട്ട് അങ്ങനെ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ട് ഗ്ലൂവും കൂടെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബോട്ടിൽ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈർക്കിളിയോ അല്ലെ കമ്പിയോ ബാംബു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിനെ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സെയിം സൈസിലുള്ള ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് രണ്ടും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ആ പേപ്പർ ട്യൂബ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഒരു 3 പീസ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ ട്യൂബും കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ പേപ്പർ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കുക. പേപ്പർ ട്യൂബ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ മുടഞ്ഞെടുത്ത് അത് ഒട്ടിച്ചെടുക്കുക. വീണ്ടും ഒരു പേപ്പർ ട്യൂബ് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 3 പീസ് ഒട്ടിച്ചെടുക്കണം. അത് 3 ഒട്ടിച്ചെടുക്കുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ഞാനത് 3 ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ഒരു ഓവൽ ഷേപ്പ് വരഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രെയിം ഒട്ടിച്ചെടുക്കുകയാണ്. ക്ലേ വെച്ചിട്ട് എല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷേ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ക്ലേ വെച്ച് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂസ് പേപ്പറാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ഫ്ലവർ ഞാൻ വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ആ സെൻറ്ററിൽ വെച്ച് അതുപോലത്തെ രണ്ടെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ലീഫ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീഫിൻ്റെ ഷേപ്പിൽ കുറച്ച് ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലീവ്സ് ഇങ്ങനെ ഞാൻ മൂന്ന് ലെയറായിട്ട് ഒരു പേപ്പർ പീസിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത്രേ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. ഇനി അതിന് ഞാൻ ഒരു കോട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ആഷ് കളറ് പെയിൻറ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ മതി എന്നുണ്ടെങ്കിൽ പിന്നെ പെയിൻറ് ചെയ്യണ്ട കേട്ടോ, അതുമ്പോൾ നിർത്താം. അപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് കൂടുതലും ബ്ലാക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പെയിൻറ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലവേഴ്സിനൊക്കെ ഞാനൊരു സാൽമൺ പിങ്ക് കളറാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ലീഫിന് വേണ്ടിയിട്ട് ഗ്രീനും പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തും കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടമായാൽ ട്രൈ ചെയ്തതിൻ്റെ പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജോ ഒന്ന് ഫോളോ ചെയ്യണേ. സിംപ്ലി യു ക്യാൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ലീഫൊക്കെ പെയിൻറ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഒരു കോട്ടും കൂടെ ആഷ് കളറ് ബോട്ടിലാകെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഫസ്റ്റ് കോട്ട് അടിച്ചത് എനിക്കത്ര ഫിനിഷിംഗ് ആയി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ബോട്ടിൽ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പക്ഷീൻ്റെ ഫോട്ടോ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഫോട്ടോ വെക്കുന്നതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഇന്ത്യൻ ടൈം 4 PM, UAE ടൈം 2:30. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിലാർട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ ട്രൈ പിക്ചേഴ്സ് ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഞാൻ വരാം. Thank you for watching.